കാസർഗോഡ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരപ്രദേശങ്ങളിൽ വ്യാപക കടൽക്ഷോഭം. തൃക്കണ്ണാട് ബേക്കൽ പ്രദേശത്ത് 1.5 മീറ്ററിലധികം ഉയരത്തിൽ കടൽ കയറി. അപ്രതീക്ഷിത കടലേറ്റം തീരദേശത്തെ വീടുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയാണ്. കോട്ടിക്കുളം, ബേക്കൽ, തൃക്കണ്ണാട് എന്നിവിടങ്ങളിൽ ശനിയാഴ്ച മുതൽ അപ്രതീക്ഷിതമായ കൂറ്റൻതുര കരയിലേക്ക് അടിച്ചു കയറുകയാണ്. ഈ ഭാഗത്തെ 9 വീടുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയുടെ 30 മീറ്റർ അരികെ വരെ കടലെത്തിയിട്ടുണ്ട്. തൃക്കണ്ണാട്, ബേക്കൽ, വിഷ്ണുമഠം പ്രദേശങ്ങളിൽ 100 മീറ്ററോളം വീതിയിൽ കടൽ കരയിലേക്ക് കയറി. പുതിയ ഹാർബർ അനുവദിക്കണമെന്നും ഭീഷണി നേരിടുന്നവരെ പുനർഗ്രഹം പദ്ധതി യാഥാർത്ഥ്യമാക്കി പുനരധിവസിപ്പിക്കണമെന്നുമാണ് ആവശ്യം. കരക്കടിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആ ഹാർബർ വന്നാൽ തന്നെ ഈ കടലേറ്റ ഭീഷണി ഒരു പരിധി വരെ ചെറുത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. പക്ഷേ രാത്രിയാകുമ്പോൾ 9-9.5 മണിയോടുകൂടി കടലേറ്റം രൂക്ഷമായി ഈ ഭാഗങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി നിൽക്കുവാൻ പറ്റാത്ത സ്ഥിതി, ഇവിടെ താമസിക്കുവാൻ പറ്റാത്ത സ്ഥിതി സംജാതമായി. ഇപ്പോൾ ആ കടലേറ്റത്തിൽ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ അത് നീക്കം ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. കടൽഭിത്തി നിർമ്മിക്കുന്നതിന് പുതിയ നിർദ്ദേശം സമർപ്പിക്കാൻ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. നബാർഡ് സഹായത്തോടെ കടൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 10 ദിവസത്തിനകം പ്രപ്പോസൽ സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.